വാർത്തകൾ തുടരുന്നു. എം എൽ എ ഓഫീസിൽ ക്രിസ്മസ് പുതുവത്സര ആഘോഷം സംഘടിപ്പിച്ച എ ടി ടൈസൺ എം എൽ എ. ആഹ്ലാദകരമായിട്ടുള്ള ക്രിസ്തുമസും അതുപോലെ നമ്മുടെ ന്യൂ ഇയറും ഒക്കെ ആഘോഷിക്കപ്പെടുന്നു. കഴിഞ്ഞ കൊറോണ കാലത്ത് നിന്നും നമുക്ക് സാധ്യമല്ലാത്തൊരു സ്ഥിതി വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം അത് നമുക്ക് പതുക്കെ പതുക്കെ കുറഞ്ഞ് നമുക്ക് നേരത്തെ പോലെ ഉള്ള ഒരു സ്ഥിതിയിലേക്ക് വരുന്ന ആശ്വാസകരമായ സമയമാണ്. ആളുകളൊക്കെ അതുകൊണ്ട് തന്നെ അല്പം ആഘോഷത്തിലേക്കൊക്കെ കടന്നിട്ടുണ്ട്. എല്ലാ മാനദണ്ഡങ്ങളും കോവിഡിൻ്റെ പ്രോട്ടോക്കോളും പാലിച്ച് തന്നെ നമുക്ക് ഈ കാര്യങ്ങൾ മുമ്പോട്ട് പോകാൻ കഴിയണം. ശ്രദ്ധ കുറച്ചുകൂടി ഉണ്ടാകണം എന്ന് തന്നെയാണ് ഇപ്പോഴും ഞങ്ങൾ പറയാനുള്ളത്. നമുക്ക് ഈ ക്രിസ്തുമസിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള നമ്മുടെ ഈ തൊട്ട് എം എൽ എ ഓഫീസിൻ്റെ തൊട്ടടുത്തുള്ള എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് നടത്തുന്ന ഈ ആഘോഷ പരിപാടി വളരെ സന്തോഷപൂർവ്വം അല്ല കാണുന്നൊന്നും പറയുന്നില്ല, സന്തോഷപൂർവ്വം ആരംഭിക്കുന്നതായി അറിയിക്കും. എം എൽ എ ഓഫീസിലെ ജീവനക്കാരും പരിസരത്തെ വ്യാപാരികളും പങ്കെടുത്ത ക്രിസ്തുമസ് ആഘോഷ പരിപാടിയിൽ എ ടി ടൈസൺ എം എൽ എ കേക്ക് മുറിച്ച് സന്തോഷം പങ്കിട്ടു. ആഘോഷങ്ങളും കൂടിച്ചേരലുകളും നഷ്ടപ്പെട്ട കഴിഞ്ഞ നാളുകൾക്ക് വിരാമമിടാൻ ഈ പുതുവത്സരത്തിന് കഴിയട്ടെയെന്നും എം എൽ എ ആശംസിച്ചു. തുടർന്ന് ക്രിസ്മസ് ഫ്രണ്ട് സമ്മാനങ്ങൾ കൈമാറി. പുല്ലൂറ്റ് പ്രദേശത്തെ പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് അടിസ്ഥാന ശിലപാകിയ സഖാക്കളെ അനുസ്മരിച്ചുകൊണ്ട് നടത്തിയ സ്മരണാഞ്ജലിയുടെ സമാപന സമ്മേളനം നടന്നു. പുല്ലൂറ്റ് എ കെ അയ്യപ്പൻ സി വി സുകുമാരൻ വായനശാലയുടെ നേതൃത്വത്തിൽ ഡിസംബർ 8 മുതൽ 23 വരെ നടന്ന സ്മരണാഞ്ജലി 2021 പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് അടിത്തറപ്പാകിയവരുടെ ഓർമ്മകൾ പങ്കുവച്ചത്. സമാപന സമ്മേളനം കൊടുങ്ങല്ലൂർ താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി മുസ്താഖ് അലി ഉദ്ഘാടനം ചെയ്തു. ചാപ്പാറ കെ കെ വേലായുധൻ സ്മാരക മന്ദിരത്തിൽ നടന്ന സമ്മേളനത്തിൽ വായനശാല പ്രസിഡന്റ് എൻ എ എം അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. കൊടുങ്ങല്ലൂർ പൊയ്യ നേതൃസമിതി കൺവീനർ പി എൻ വിനയചന്ദ്രൻ, എഴുത്തുകാരൻ ടി കെ ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു. എം എസ് സാജു എ കെ അയ്യപ്പൻ അനുസ്മരണം നടത്തി. എ കെ അയ്യപ്പന്റെ 100th ജന്മദിനത്തിൽ മകൻ എ എ കിഷോർ ബാബു 100 പുസ്തകങ്ങൾ വായനശാലയിലേക്ക് നൽകി. മുസ്ലിസ് പ്രോജക്ട് ലിമിറ്റഡ് എം ഡി പി എം നൌഷാദ്, എ കെ വത്സല, കെ കെ ഉണ്ണികൃഷ്ണൻ എന്നിവർ വായനശാലയിലേക്ക് പുസ്തകങ്ങൾ അക്ഷരഭിക്ഷയായി നൽകി. അക്ഷരഭിക്ഷയായി ലഭിച്ച പുസ്തകങ്ങൾ യു കെ രാധാകൃഷ്ണൻ, കെ എ രാജൻ, പി ഡി ബിന്ദു, പി എസ് സീതു, കെ ആർ നാരായണൻ, നന്ദന സാജു, മിനി സുനിൽ, പി എസ് ശീർഷ എന്നിവർ ഏറ്റുവാങ്ങി. സംസ്ഥാന ലൈബ്രറി കൌൺസിൽ കുട്ടികൾക്കായി നടത്തിയ ഹ്രസ്വചിത്ര മത്സരത്തിൽ 2nd സമ്മാനം നേടിയ ബാലവേദി അവതരിപ്പിച്ച അർജന്റീനയുടെ ജേഴ്സിയുടെ പ്രദർശനവും പി ഭാസ്കരൻ തിയേറ്ററിന്റെ 2nd സിനിമ ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കറും തുടർന്ന് പ്രദർശിപ്പിച്ചു. ഭൂമിയിൽ സന്തോഷവും സമാധാനവും പെയ്തിറങ്ങുന്ന ഈ ക്രിസ്മസ് നാളുകളിൽ സ്നേഹദൂത് എന്ന ഗാനവുമായി എത്തിയിരിക്കുകയാണ് തൃശൂരിലെ സ്മൃതി കോളേജിലെ അധ്യാപകരും വിദ്യാർത്ഥികളും. തൃശൂരിലെ സെന്റ് ജോസഫ് സ്പെഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് ഈ ഗാനത്തിൽ അണിനിരക്കുന്നത്. ആഹ്ലാദവും ഭക്തിയും വിശ്വാസവും ഇഴചേർന്ന ഹൃദയങ്ങളിലേക്ക് അനുഭൂതിയുടെ അപൂർവ ഭാവങ്ങളുടെ ഒരു ക്രിസ്മസ് കൂടി വരവായി. മഞ്ഞുവീഴുന്ന രാത്രികളും നിഹാരമണിഞ്ഞ പുലരികളും വിശുദ്ധിയുടെ മന്ത്രങ്ങൾ ഉരുവിടുമ്പോൾ നക്ഷത്ര ദീപങ്ങളും ഉരുകിയൊലിക്കുന്ന മെഴുകുതിരി നാളങ്ങളും പ്രാർത്ഥനാ നിർഭരമായ ഒരു അവസ്ഥ സമ്മാനിക്കുന്നു. സ്നേഹദൂത് എന്ന് പേരിട്ടിരിക്കുന്ന ഈ ക്രിസ്മസ് ഗാനം ആസ്വാദകരെ ഏറെ സ്വാധീനിക്കും. റെയിൽവേ സ്റ്റേഷനോട് ചേർന്നുള്ള ഒരു കോളനിയിലെ ക്രിസ്മസ് ഒരുക്കത്തിന്റെ കഥയാണ് ഗാനം പറയുന്നത്. സംഗീതം മനോഷ് അരിമ്പൂർ നിർവഹിച്ചിരിക്കുന്നു. ബാൻഡിന്റെ പശ്ചാത്തലത്തിൽ അണിയിച്ചൊരുക്കുന്ന ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് പ്രണയ മനോഷാണ്. ഗാനരചനയും സംവിധാനവും ഫാഷൻ ഡിസൈനറായ സ്മൃതി സൈമൺ നിർവഹിച്ചിരിക്കുന്നു. പഞ്ചായത്ത് 2nd വാർഡിൽ നിർമ്മിക്കുന്ന അംഗൻവാടി കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നടന്നു. എറിയാട് ഗ്രാമപഞ്ചായത്ത് 2nd വാർഡിൽ ഇ ടി ടൈസൺ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 10,64,952 രൂപയും റീബിൽഡ് കേരള ഫണ്ടായ 17,00,000 രൂപയും ചേർന്ന 27,64,952 രൂപ വിനിയോഗിച്ചാണ് അംഗൻവാടി കെട്ടിടം നിർമ്മിക്കുന്നത്. ഇ ടി ടൈസൺ എം എൽ എ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു. എന്നാൽ ഇവിടെ എത്തിക്കാനും വഴിയുടെയും മറ്റു പല വിഷയങ്ങൾ കാരണമാണ് ഇപ്പോൾ അല്പം വൈകിയത്. പിന്നെ നമുക്കറിയാലോ പണി നടക്കുന്നതിന് കൊറോണ ഒരു പ്രധാനപ്പെട്ട തടസ്സമായി. അപ്പം അതെല്ലാം ഒരു ചെറിയ പ്രശ്നമായി വന്നു. ഇപ്പം അതെല്ലാം മാറി നമ്മൾ വളരെ വേഗത്തിൽ ഇത് നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിക്കാവുന്ന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്.
നമ്മൾ അറിയേണ്ട ഒരു സംഗതി, സംസ്ഥാനത്ത് മോഡൽ അംഗൻവാടിക്ക് അനുവദിക്കുന്ന സംഖ്യ എന്ന് പറയുന്നത് 25 ലക്ഷമാണ്. നമുക്കറിയാം ഒരു അംഗൻവാടിക്ക് മാത്രമായി സർക്കാർ 25 ലക്ഷം, ഇതിനാണെങ്കിൽ 27 ലക്ഷമാണ്, അതിനേക്കാൾ കൂടിയ. പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ അധ്യക്ഷത വഹിച്ചു. കെ എ ഹസ്വൽ, പി കെ അസീം, അംബിക ശിവപ്രിയൻ, നജ്മൽ ഷക്കീർ, പി കെ മുഹമ്മദ്, ഫാത്തിമ നൌഷാദ്, സി ബി മുഹമ്മദ്, സി സുധ എന്നിവർ സംസാരിച്ചു. നാട്ടുകാർ ശ്രീ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ മണ്ഡലപൂജ മഹോത്സവത്തിന്റെ ഭാഗമായി വിശേഷാൽ പൂജകൾക്ക് ശേഷം ശ്രീ മഹാദേവിക്ക് ദശസഹസ്രനാമാർച്ചന നടത്തി. ക്ഷേത്ര മഠാധിപതി അനന്തു സുരേഷിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. ക്ഷേത്ര മുഖ്യ കാര്യദർശി ഇ കെ രാജൻ, കമ്മിറ്റി പ്രസിഡന്റ് ബിപിൻ സാഗർ ഈഴവൻ പറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് ദേവിക്ക് മഹാഗുരുതി, ശ്രീ മഹാദേവിയുടെയും ശ്രീ വീരഭദ്രസ്വാമിയുടെയും നൃത്തം, പറസമർപ്പണം എന്നിവ നടന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ ശ്രീ ഹനുമാൻ സ്വാമിക്ക് ദശസഹസ്ര നാമാർച്ചനയ്ക്കൊപ്പം ശ്രീ മഹാദേവിക്ക് ദശസഹസ്ര നാമാർച്ചന, ശ്രീ മഹാദേവിയുടെയും ശ്രീ വീരഭദ്രസ്വാമിയുടെയും നൃത്തം, ശ്രീ വിഷ്ണുമായ സ്വാമിക്ക് ദശസഹസ്ര നാമാർച്ചന തുടങ്ങിയ ചടങ്ങുകൾ നടക്കും. മണ്ഡലപൂജയ്ക്ക് സമാപനം കുറിച്ച ഞായറാഴ്ച ശ്രീ ഹനുമാൻ സ്വാമിയുടെയും ശ്രീ വിഷ്ണുമായ സ്വാമിയുടെയും ബ്രഹ്മവെള്ളാട്ട് മണ്ഡപത്തിലേക്ക് എഴുന്നള്ളിപ്പ് തുടങ്ങിയ വിശേഷാൽ പൂജകളും നടക്കും. എം സ്ക്വയർ ഗ്രൂപ്പിന്റെ മൂന്നാമത് സംരംഭമായ എം സ്ക്വയർ ഡിന്നറ്റ് എന്ന സ്ഥാപനം ചന്ദ്രാപ്പിനിയിൽ പ്രവർത്തനം ആരംഭിച്ചു. ചന്ദ്രാപ്പിന്നി ഹൈസ്കൂൾ റോഡ് ജംഗ്ഷനിൽ ആരംഭിച്ച സ്ഥാപനം ക്രൈംബ്രാഞ്ച് SI MP മുഹമ്മദ് റാഫി ഉദ്ഘാടനം ചെയ്തു. ആസ ഗ്രൂപ്പ് MD CP സാലിഖ്, എം സ്ക്വയർ ഡിന്നറ്റ് പാർട്ട്ണർമാരായ ആരിഫ് ഷരീഫ് എന്നിവർ പങ്കെടുത്തു. ഷവർമ, അൽഫാം, ബർഗർ, ഷേക്സ്, ഫ്രൂട്ട് സലാഡ്, പൊറോട്ട, റുമാൽ റൊട്ടി, ബിരിയാണി, ചായ, സ്നാക്സ് തുടങ്ങി വിവിധതരം ഭക്ഷ്യവിഭവങ്ങളാണ് എം സ്ക്വയർ ഡിന്നറ്റിൽ ഒരുക്കിയിരിക്കുന്നത്. ഇനി സ്വർണവില. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മംഗല്യ ജ്വല്ലേഴ്സ് കൈപ്പമംഗലം കാളമുറി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂരിൽ KSRTC ബസ്സിൽ കടത്തുകയായിരുന്ന മുള്ളൻ പന്നിയുടെ ഉണക്ക ഇറച്ചിയും ഉടുമ്പിന്റെ മാംസവും എക്സൈസ് പിടികൂടി. PT തോമസ് MLA പ്രകൃതിയിലൂടെ അന്ത്യാഞ്ജലി അർപ്പിച്ച മലയാളവേദി. CPM കരുതലിൽ വലിയ പറമ്പിൽ റസിയയ്ക്കും കുടുംബത്തിനും ഇനി സ്വന്തം വീട്ടിൽ ആശ്വാസത്തോടെ അന്തിയുറങ്ങാം. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.